മത സൗഹാർദ്ദത്തിൽ ഊന്നിയതായിരുന്നു തന്റെ കുട്ടിക്കാലത്തെ ഈസ്റ്റർ എന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഈ കാലഘട്ടം ഇന്നത്തെ തലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിക്കാലത്തെ ഈസ്റ്റർ ഓർമ്മകൾ 24 പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ഗുഡ് മോർണിംഗ് പിതാവേ. പിതാവിൻ്റെ ഓർമ്മകളിലെ ഈസ്റ്റർ ഒന്ന് 24 പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? പ്രേക്ഷകരായ നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഈ ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈസ്റ്ററോടുകൂടി കാലം നിത്യതയായി, ചരിത്രം യുഗാന്ത്യോന്മുഖമായി, മരണം ജീവനായി, വിശ്വാസമനുസരിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ആ യേശുവിൻ്റെ ഉയർപ്പ് കാൽവരിയിലെ മരണത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഈ ഈസ്റ്റർ ആകുമ്പോൾ മറ്റ് സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് വിളിക്കുക, ശേഷം പിതാവായതിനു ശേഷം ഈ സുഹൃത്തുക്കളെ കാണാൻ പറ്റിയോ, ഈസ്റ്റർ അവരൊക്കെ വിളിച്ചു നിർത്തി ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ, എങ്ങനെയാണ്? ഉണ്ട് ദിലീപ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീടിൻ്റെ മുന്നിലുള്ളത് മുസ്ലിമുകളാണ്, വീടിൻ്റെ പുറകുവശത്തുള്ളത് ഹിന്ദുക്കളാണ്. ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷത്തിലും ക്രിസ്മസ് ആഘോഷത്തിലുമൊക്കെ അവിടെയുള്ള കുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അവർക്ക് അപ്പം, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ ആ തിരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുമായിരുന്നു. അതുപോലെ ഓണം, വിഷു ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ റംസാൻ, ബക്രീദ് ഇങ്ങനെയുള്ള തിരുനാളുകളൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. അവിടെ ഞങ്ങളാരും അബൂബക്കർ അബൂബക്കറാണെന്നോ അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയാറില്ലായിരുന്നു. നബീസ മുസ്ലിമാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ലായിരുന്നു. എല്ലാം സഹോദരങ്ങളായിരുന്നു. അതുപോലെ വാസും സതിയൊക്കെ നമ്മുടെ സ്വന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരേറ്റവുമധികം നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെയും നമ്മൾ ഒരിക്കലും ചെറുപ്പകാലത്തൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്നും ഞാൻ മാറ്റി നിർത്തുന്നില്ല. ആ എനിക്ക് തോന്നുന്നു നമ്മൾ തിരിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കേണ്ട സംസ്കാരം അതാണ്. ജാതി മതമൊന്നും സ്നേഹത്തിനൊരു പ്രതിബന്ധമല്ല. നമ്മൾ പറയല്ലോ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന്. അപ്പം അങ്ങനെയുള്ളൊരു കൾച്ചർ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, കരുണയുടെ, ഔദാര്യത്തിൻ്റെ ഒരു കൾച്ചർ നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെന്ന് ഈസ്റ്റർ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിതാവ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കണമെന്നും അത് മാതൃകയാക്കണമെന്നുമാണ് പിതാവ് നമ്മളോടൊപ്പം പറയുന്നത്. ഈ ഈസ്റ്റർ ദിനത്തിൽ ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം ദിലീപ് ടി ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.